അങ്ങനെ പ്രകൃതിയും മനുഷ്യ മനസ്സും ഒരു ഓണക്കാലത്തിന്റെ സന്തോഷത്തിലേക്ക് വഴുതി വീണു. നിറയെ പൂക്കളും ശലഭങ്ങളും പാടത്തും പറമ്പിലും കളിയാടി. കാടും നാടും ഒരുപോലെ തളിർത്തു. കുട്ടികൾ ഓണത്തെ എതിരേൽക്കാൻ തയ്യാറെടുത്തു. കൂട്ടുകാരെ, ഒരു ഓണം കൂടി നമ്മളെ തേടിയെത്തി. അല്ലെങ്കിൽ നമ്മൾ ഓണത്തെ തേടി പോകും. ഈ വർഷത്തെ ഓണം മനസ്സിൽ മായാത്ത ഓർമ്മയായി നമ്മുടെ മനസ്സിൽ നിൽക്കണം. ടീച്ചർ റൈഡ് തരുവോ? വോഡഫോൺ തരാം. നിങ്ങൾ തന്നെ ചിന്തിച്ച് മറ്റുള്ളവർക്ക് കൂടി ഉപകാരമായി തീരുന്ന രീതിയിലാവണം. ഓക്കേ ടീച്ചർ, ഞങ്ങൾ ശ്രമിക്കാം. നിങ്ങളുടെ ആഘോഷ പരിപാടികൾ ഒരു ഡയറിയിൽ സൂക്ഷിക്കണം. കാരണം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മകൾ നമുക്ക് നഷ്ടമാവും. എന്നിരുന്നാലും പുസ്തകത്തിന്റെ താളുകളിൽ അത് നിലനിൽക്കട്ടെ. ഓക്കേ ടീച്ചർ, ഇത് ഞങ്ങൾ സാധ്യമാക്കും. പ്രാവശ്യം ഓണം എങ്ങനെ ഒരു വ്യത്യസ്ത രീതിയിൽ ആഘോഷിക്കും? ഓണത്തിന് ചിക്കൻ മീൻ എന്നിവ ആക്കിയാലോ? എന്റെ ജോപ്പ തീറ്റ വിട്, വേറെന്തെങ്കിലും പറ. നമ്മൾ ഒരിക്കലും മറക്കാത്തത് എന്താ? ഒരിക്കലും മറക്കാത്തതൊന്നുമില്ല, എല്ലാം എല്ലാവരും മറക്കും. ഓർമ്മയില്ലാത്ത ഓണം കിട്ടിപ്പോയി. പറ, വേഗം മറന്നു പോകാതെ. ഓർമ്മയില്ലാത്തവരുടെ കൂടെ ഓണം, അപ്പോൾ അവർ ഓർക്കത്തുമില്ല, നമ്മൾ മറക്കുകയും ചെയ്യും. നമ്മുടെ മഠത്തിലെ സിസ്റ്ററമ്മ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, അവിടെ താമസിക്കുന്ന ഓർമ്മയില്ലാത്ത അച്ഛനെയും അമ്മയെയും പുറത്തു കൊണ്ടുപോകണമെന്ന്? ഡൺ, അത് മതി. ഈ ക്ലീറ്റസിന് കാഞ്ഞ ഓർമ്മയാ. നമുക്ക് നല്ലൊരു ഓണപ്പാട്ടും പാടണം. ന്യൂജൻ പാട്ട് ഞാൻ എഴുതാം. ഓണം വന്നു, മിസ് കോൾ തന്നു, ചിക്ക് പുക്ക് ചിക്ക് പുക്ക് ചിക്ക് പുക്ക് യേ, മാവേലിക്ക് ഒരു ബർമൂഡ വേണോ, ചിക്ക് പുക്ക് ചിക്ക് പുക്ക് ചിക്ക് പുക്ക് യേ. ഇനി പാടിയാലും ചവിട്ടി താഴ്ത്തും. കലാബോധം ഇല്ലാത്തവരൊരു ലോകം. ഓക്കേ ബ്രോസ്, അപ്പൊ നമ്മൾ അടിപൊളിയായ ഓണം ആഘോഷിക്കും. അവരെയും കൊണ്ട് നമ്മൾ എവിടെ പോകും? ആ കാട്ടില് പോവാം. മിക്കു പൊടിക്കളം വശ്യൻ റിങ്കു. അതും തീരുമാനമായി. അപ്പൊ ഭക്ഷണം, ഐ മീൻ ഓണസദ്യ, അതും നമ്മൾ കൊണ്ടുപോകും. നോ നോൺ വെജ്, നോ പ്ലാസ്റ്റിക്. ആശാനെ, കൂത്തു നിർത്ത്, നമുക്ക് ചർച്ച തുടങ്ങാം. നിശാ ചർച്ച നിശാ ചർച്ച ആയിരിക്കണം, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തുടങ്ങാം. രാത്രിയായാൽ മനസ്സ് ലോലമാകും, മനസ്സിന്റെ കാഠിന്യം മാറും. സുഹൃത്തുക്കളെ, ഞങ്ങളെ ലോല ഹൃദയരാണ്, നിങ്ങൾ കോപ്പാണ്. ഉണ്ടരുത്, നിങ്ങൾക്ക് നാണമില്ലേ? 21-ാം നൂറ്റാണ്ടിലെ എലികളും പൂച്ചകളും ശത്രുക്കളായി തുടരുന്നു. ഇവർ പൂച്ചകളാണ് ജീവിക്കാൻ അനുവദിക്കാത്തത്. ഞങ്ങൾ ധീരരാണ്, നിങ്ങൾ കോപ്പാണ്. അതെ, എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ കോപ്പ് എന്ന വാക്ക് ദയവ് ചെയ്ത് പിൻവലിക്കണം. രണ്ടു വട്ടം കോപ്പ് പറഞ്ഞു. കോപ്പ് പിൻവലിക്കണം. ആ കോപ്പ് ഞങ്ങൾ പിൻവലിക്കുന്നു. ആശാനെ,
ഇതൊരു കരാറിന്റെ പ്രശ്നമാണ്. ഭൂതകാലത്ത് പോയിട്ട് ആ കരാർ ക്യാൻസൽ ചെയ്യണം. എന്തായിരുന്നു ആ കരാർ? ആരൊക്കെ തമ്മിലായിരുന്നു ആ കരാർ? ഞങ്ങളുടെ മുത്തച്ഛന്മാരും മനുഷ്യ സ്ത്രീയും തമ്മിലുള്ള കരാർ. അതെ, സത്യത്തിൽ എന്തായിരുന്നു ആ കരാർ? എല്ലാം ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു നിമിഷം ഞങ്ങൾ മൗനമായിട്ട് മുത്തച്ഛൻ ഒന്ന് അനുസ്മരിക്കട്ടെ. ഓക്കേ? മുത്തച്ഛൻ അനുഗ്രഹിച്ചാലും മുത്തച്ഛ അനുഗ്രഹിച്ചാലും അന്ന് അമാവാസിയും പൗർണമിയും ചേർന്നിട്ടൊരു വൃത്തികെട്ട ദിവസമായിരുന്നു. ആർക്കറിയാം, അക്കാലത്ത് പൂച്ചകളൊക്കെ വീടിന്റെ പുറത്തായിരുന്നു. ഈ എലികളൊക്കെ അകത്തും. ഈ വർഗം കാഞ്ഞ അലമ്പാണല്ലോ. അലമ്പ് എന്ന വാക്ക് പിൻവലിക്കണം. പോട്ടെ, വീടിനകത്തായിരുന്നു, സമ്മതിച്ചു. അതെ, ഇവര് ഈ വർഗം ഭക്ഷ്യ സാധനങ്ങളെല്ലാം അറിഞ്ചും പുറിഞ്ചും കാട്ടു തിന്നു. അങ്ങനെ അത് സംഭവിച്ചു. കൊല്ലും ഞാൻ ഇവറ്റകളെ, എന്ത് വെച്ചാലും കട്ടു തിന്നും. ഇവിടെ വരീനടാ പൂച്ചകളെ, ഇന്ന് മുതൽ ഈ അലവലാതി എലികൾ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും. ഇനി മുതൽ നിങ്ങളുടെ സ്ഥാനം അകത്ത്. അടുക്കളയിൽ കട്ടു തിന്നാൽ ഞാൻ നിങ്ങളെ തട്ടും. ഞങ്ങളുടെ തലമുറ അടുക്കളയിൽ ജീവിക്കും. എലികളെ ഞങ്ങൾ തട്ടും, ഇത് 3 വട്ടം സത്യം. അതായിരുന്നു കരാർ. ആ കരാർ നമ്മളെ ക്യാൻസൽ ചെയ്യുന്നു. പക്ഷേ ഭൂതകാലത്ത് പോകണ്ടേ അതൊക്കെ ക്യാൻസൽ ചെയ്യാൻ? ഫൂൾ, ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ അത് ഡിലീറ്റ് ചെയ്യും. ചെയ്തോളൂ ചെയ്തോളൂ. ഇനി മുതൽ നിങ്ങൾ മിത്രങ്ങൾ. എങ്ങനെയുണ്ട്? ആയിക്കോട്ടെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ആയിക്കോട്ടെ, നിശാ ചർച്ച വിജയം. ആശാനേ, ആയിക്കോട്ടെ. സ്നേഹം, ദയ, ക്ഷമ, ഈ 3 വികാരങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മളെ ഭൂതകാലത്തെ പക, വെറുപ്പ്, വിദ്വേഷം ഇവയൊക്കെ മറക്കണം. പൂച്ചകളും എലികളുമായ നിങ്ങൾ ന്യൂജൻ കേറ്റ്സ് റാക്സ് ഇനി പകയില്ല. എന്നാലേ എല്ലാരും വിട്ടോ, നാളെ കാട്ടിൽ ഓണാഘോഷം. ഓൾ ദി ബെസ്റ്റ്. കൂട്ടുകാരെ, നാട്ടിലെ ഉത്സവം നമ്മൾ കാട്ടിൽ ആഘോഷിക്കുന്നു. ഓണം നല്ലൊരു ഓർമ്മയുടെ ദിനമാണ്. എല്ലാവരും ഒന്നാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ദിനം. വിഭജിക്കപ്പെടുന്ന ലോകത്ത് കാടും നാടും ഒന്നാകുന്ന നല്ലൊരു ദിനം. നമ്മുടെ പ്രധാന അതിഥികൾ ഈ വല്യപ്പച്ചനും അമ്മച്ചിയുമാണ്. അവർ സംസാരിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഇവരുടെ ഉള്ളു നിറയെ നന്മ നിറഞ്ഞൊരു കാലത്തിന്റെ ഓർമ്മയാണ്. എന്റെ ഓർമ്മകൾ ഉണരുന്നു. ഉണർത്തല്ലേ ചളമാകും. ഈ സൗഹൃദം അവസാനിക്കാതിരുന്നെങ്കിൽ? ഒരുമിച്ചു വരും, അകന്നു പോവും, ഓർമ്മയാകും. അത് ദൈവനിയമം. ഓർമ്മ ചിപ്പിൽ സൂക്ഷിക്കാൻ ഒരു സ്നാപ്പ്. ഓരോരുത്തവർ വന്ന് 2 ഡയലോഗ് പറഞ്ഞിട്ട് പോവാ. ഞാൻ ആന പൊടിക്കളം. ആദ്യം മഹാരമ്പായിരുന്നു, പിന്നെ അങ്ങ് നന്നായി. ഞാൻ മിക്കു, സാധാരണ കുരങ്ങൻ. ഭൂമിയുടെ സൗഹൃദത്തിന്റെ തിങ്ങുന്ന ഓർമ്മകൾ മായാതിരുന്നെങ്കിൽ നന്ദി. ഞങ്ങൾ കരടികൾ സംഗീതം വീക്ക്നെസ് ആണ്, നന്മ പറഞ്ഞു ജീവിക്കുന്നു. ഈ കുട്ടികൾ ഒരുപാട് സ്നേഹം തന്നു, മറക്കില്ല ഇവരെ. ഞാൻ പരമൻ, അലമ്പായിരുന്നു, കറുത്ത ഭൂതകാലം, ഇപ്പോ നിലാവ് പോലെ നിറയെ സന്തോഷം, മറക്കില്ല ഈ സൗഹൃദം. ഞാൻ വശ്യൻചെന്നായ കാടനായിരുന്നു, ഇപ്പോ സത്യം പറഞ്ഞ ഒരുപാടങ്ങ് മാറി. ഇപ്പോ എന്റെ കരുളൊന്ന് നോക്കിയേ, നിറയെ സ്നേഹ, സത്യം. ഞാൻ കുറഞ്ഞി, ഒരു വലിയ സൗഹൃദത്തിന് സാക്ഷി, സ്നേഹം നിലനിൽക്കട്ടെ. ഞാൻ ജോപ്പൻ, പൊട്ടനാണെന്ന് എല്ലാരും പറയും, പക്ഷെ ഒരു സത്യം പറയാ, ശുദ്ധനായിരുന്നു, ഇനിയും ഈ പൊട്ടനായി ജനിക്കണം. ഈ സൗഹൃദം വല്ലാത്തൊരു രസമായിരുന്നു, ഇത് മൺമറിഞ്ഞു പോവാതിരിക്കട്ടെ. ശത്രുത മറന്ന് സൗഹൃദം. ഞാൻ ആടാണെന്ന് ഓർക്കുന്നില്ല, ഒരാളിനെ പോലെ ആയിരുന്നു. ഇവരുടെ കൂട്ടിനിടയിലൂടെ ഒരുപാട് തവണ ഞങ്ങൾ കടന്നുപോയി, തിരികെ വന്നു. ഇനി പോവാതിരുന്നെങ്കിൽ? അവസാനം വന്ന കൂട്ടുകാർ ആദ്യമേ വന്നിരുന്നെങ്കിൽ
ഞങ്ങൾ സഹോദരങ്ങൾ ഒരുപാട് സ്നേഹത്തിലായിരുന്നു, നിറയെ നന്മയുമായിരുന്നു. ഈ നാളുകൾ കഴിയാതിരുന്നേൽ ദൈവമേ നിനക്ക് നന്ദി. ഞാനൊരു സൗഹൃദത്തിലൂടെ നന്മ അറിയാത്താൻ തിന്മയിൽ മറയാതിരുന്നെങ്കിൽ ഭയമില്ലാത്ത സൗഹൃദം ഇനിയും തുടരട്ടെ. ഒരു നന്മ നിറഞ്ഞ സൗഹൃദത്തിന്റെ കാഴ്ചക്കാരൻ മാത്രം, നന്മ കണ്ട് മനം നിറഞ്ഞ ഒരു ഗുരുനാഥ മാത്രം. ഒരു വസന്തകാലത്തിന്റെ ഓർമ്മയായി നമ്മൾ ഈ വീഡിയോ സൂക്ഷിക്കണം. ഒരുപാട് നാളുകൾക്ക് ശേഷം കാടും നാടും അറിഞ്ഞിരട്ടെ ഇവിടെ ഒരു സൗഹൃദം നിലനിന്നിരുന്നു എന്ന്, എല്ലാവരും ഒന്നായി കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഓണം, ഒരു കൂട്ടുകെട്ടിന്റെ നല്ല ഓർമ്മകൾ പങ്കുവെച്ച ഓണം. മറവി നമ്മളെ ഗ്രസിച്ചാലും ഉള്ളിയുള്ളിൽ പറയാതെ തിങ്ങി നിൽക്കുന്ന ഓർമ്മയായിരിക്കട്ടെ ദൈവം തന്നിയ സൗഹൃദം. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് കുരില് കോരുന്നു. കുരിൽ അല്ല, കുളിര്, അത് ഞങ്ങൾക്കും തോന്നുന്നു. അപ്പൊ പിന്നെ സദ്യ കഴിക്കാം, ഓർമ്മയ്ക്കുള്ള സദ്യ. ഓർമ്മകളുടെ ഈ വസന്തം മായാതിരിക്കട്ടെ, നന്മയുടെ ഓർമ്മകൾ പ്രകാശം പരത്തട്ടെ. ബൈ ബൈ കൂട്ടുകാരേ.